ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ശ്രീ ഇ പി ജയരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇ പി ജയരാജൻ, ഈ നവകേരള സദസ്സിൽ വരുന്ന പരാതികൾക്ക് ഒരേ മറുപടിയാണ് തദ്ദേശ വകുപ്പ് എല്ലാവർക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ റെഡിമെയ്ഡ് മറുപടിയാണോ സർക്കാർ നൽകേണ്ടത്? ഇതൊന്നും ഒരു റെഡിമെയ്ഡ് മറുപടിയല്ല, ഓരോ പ്രശ്നത്തിനും ഓരോ മറുപടി തന്നെയുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതാണെങ്കിൽ അവർ പരിശോധിച്ചിട്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ ഓരോ വകുപ്പിൻ്റെയും അടുത്ത് ചെന്ന് പരിശോധിച്ച് അതിനനുസൃതമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ റെഡിമെയ്ഡ് ഉണ്ടാക്കാനൊന്നും ഏതിനും റെഡിമെയ്ഡായിട്ടൊന്നും മറുപടി പറയാൻ സാധിക്കുന്നതല്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ചില പ്രചരണങ്ങളാണ്. നേരത്തെ പറഞ്ഞു ഈ അപേക്ഷകളൊന്നും പരിശോധിക്കുക പോലും ഇല്ലെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപം. ഇപ്പൊ പറയുന്നത് പരിശോധിക്കാൻ തുടങ്ങി, കുറെ എണ്ണത്തിന് പരിഹാരം കണ്ടു, കുറെ എണ്ണം അത് ഇങ്ങനെ വകുപ്പ് മാറി അയച്ചു എന്നുള്ള പരാതിയാണ്. ലക്ഷക്കണക്കിന് അപേക്ഷകളുണ്ട്. ആ അപേക്ഷകൾ അതാത് അവസരം തന്നെ പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ആരാണോ പരിഹരിക്കേണ്ടത് അവർക്ക് ഫോർവേഡ് ചെയ്ത് ആ കാര്യങ്ങളിൽ പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. ചിലത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് പരിഹാരം കാണേണ്ടതായിരിക്കും. ചിലത് ഗ്രാമസഭയിൽ വെച്ച് പാസ്സാക്കേണ്ടതായിരിക്കും. ചിലത് ഗ്രാമസഭകൾ പരിഗണിക്കേണ്ടതായിരിക്കും. ഇതെല്ലാം ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നാൽ ഗവൺമെന്റ് ചെയ്യേണ്ട ശരിയായൊരു പ്രോസസ്സാണത്. ഏത് നടപടികളെ സംബന്ധിച്ചുമുള്ള ഒരു പ്രോസസ്സാണത്. ആ പ്രോസസ്സാണ്. ഇതൊരു ആരോപണമല്ല. ഇതിനകത്ത് കൃത്യമായിട്ടും ഈ തയ്യാറാക്കി പഞ്ചായത്തുകൾക്ക് നൽകിയിരിക്കുന്ന കോഴിക്കോട്ടെ തദ്ദേശ ഭരണ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിരിക്കുന്ന ഒരു കുറിമാനമാണത്. ഈ കുറിമാനം എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾക്കത് വേണമെങ്കിൽ പ്രാദേശികമായി ഒന്ന് പരിശോധിക്കാവുന്നതുമാണ്. ഇതിനകത്ത് പറയുന്നത് ലൈഫ് പദ്ധതി പ്രകാരം 2021 ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആളുകളുടെ അപേക്ഷ നൽകിയിരിക്കുന്നത്. താങ്കളുടെ അപേക്ഷ പരിഗണിക്കണമെങ്കിൽ അടുത്ത തവണ വിളിക്കുമ്പോൾ, അടുത്ത തവണ വിളിക്കുന്ന മുറയ്ക്ക്, അപേക്ഷ വിളിക്കുന്ന മുറയ്ക്ക് ഓൺലൈനായി നൽകൂ എന്നാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്തരം ആളുകൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധാരണഗതിയിൽ അവർ ഈ ഓൺലൈനായി വിളിക്കുമ്പോൾ മാത്രം അപേക്ഷിച്ചാൽ മതിയല്ലോ. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ നവകേരള സദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആശ കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഗവൺമെന്റ് ആശ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊരു പരാതി നിങ്ങൾക്ക് ഉന്നയിക്കണമെങ്കിൽ അതിന് തടസ്സമില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കേണ്ടതിന് വേണ്ടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അപേക്ഷ ക്ഷണിച്ച് പരിശോധിച്ച് അത് അംഗീകരിക്കപ്പെട്ട് ഗവൺമെന്റിലേക്ക് വന്നു. അവർക്ക് ആദ്യഘട്ടത്തിൽ ഇവർക്ക് 5 ലക്ഷത്തിൽ പരം വരുന്ന ഭവനരഹിതർക്ക് ഭവനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ ആളുകൾ വരും, ബാക്കി വരും, അല്ലെങ്കിൽ അവശേഷിക്കപ്പെടും, പുതിയ കുടുംബങ്ങൾ വരും. അവർക്ക് രണ്ടാം ഘട്ടങ്ങളിൽ ഇത് പൂർത്തീകരിച്ചാൽ അടുത്ത ഘട്ടത്തിലാണ് അപേക്ഷ ക്ഷണിക്കുക. യഥാർത്ഥത്തിൽ അവർ അപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ഒരു നിലയിൽ ഒരാൾ വന്ന് അപേക്ഷ തരുന്നത് ഇനി ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ഇത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് മുമ്പിൽ അപേക്ഷ കിട്ടിയാൽ അതിനുള്ള ശരിയായ മറുപടിയാണത്. നമ്മൾ ഈ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ കൂടി വന്നാൽ 45 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞത് ഏത് തരത്തിലുള്ള പരാതികളാണെന്ന് കൂടി വ്യക്തമാക്കേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെങ്കിൽ എന്തിനാണ് ഇത്രയുമധികം ആളുകൾ അവിടെ വന്നത്? ഇതെല്ലാം വരുന്നവർക്ക് അവരുടെ ആവലാതികൾ ഗവൺമെന്റ് മുമ്പാകെ കൊണ്ടുവരാം. അതൊരു തടസ്സവുമില്ല. ആ ആവലാതികൾ ഓരോന്നിന്റെയും നടപടിക്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിലര് സഹായത്തിന് വേണ്ടി, അതിന് ഇതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അത് സഹായത്തിന് വേണ്ടിയിട്ടുള്ള വകുപ്പിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ഇത് ലക്ഷക്കണക്കിന് അപേക്ഷകളുണ്ട്. ജയരാജൻ, ഇതിൽ വിചിത്രമായൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയവരോട് പറയുന്നത് നിങ്ങൾ ഓൺലൈനായി വിളിക്കുമ്പോൾ അപേക്ഷിക്കൂ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള റോഡുകൾ, കെട്ടിടങ്ങൾ ഇവ നന്നാക്കാൻ അപേക്ഷിച്ചവരോട് പറയുന്നു നിങ്ങൾ ഗ്രാമസഭയിൽ പോയി അത് ഉന്നയിക്കൂ എന്ന്. പിന്നെ എന്തിനാണ് സർക്കാർ ഇങ്ങനൊരു മഹാമഹം നടത്തി ഈ പരാതികളൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞത്? അതൊരു പ്രശ്നമല്ലേ? അതെ, അവർക്കുള്ള പരാതിയല്ലേ അത്? അത് പരിശോധിക്കണ്ടേ? വന്ന ഉടനെ സർക്കാരിന്റെ ജോലി ഒരു അപേക്ഷ തരുമ്പോൾ അതിന്റെ പുറത്ത് ഉടനടി റോഡ് നന്നാക്കുന്ന ഉത്തരവിടുന്നു പറയാൻ പറ്റുമോ? നിങ്ങൾ അത് പരിഗണിക്കുന്നതിന് ഒരു നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് പരിഹാരം? സർക്കാർ ഗ്രാമസഭയിൽ ഉന്നയിക്കുക എന്ന് പറയാൻ സർക്കാർ പ്രത്യേകിച്ച് ഒരു വലിയ പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഓരോ പഞ്ചായത്തിന്റെയും നടപടിക്രമങ്ങൾ ഉണ്ട്. ആ നടപടിക്രമത്തിലല്ലാതെ ഏതെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നേരിട്ട് ഉത്തരവിറക്കാൻ പറ്റുമോ? ഒരു കാര്യം, ആ നടപടിക്രമങ്ങൾ അങ്ങോട്ട് നടന്നോട്ടെ, ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടോ? പിന്നെന്താ, അതുകൊണ്ടല്ലേ ഈ അപേക്ഷ ഇത്ര 5 ലക്ഷം 6 ലക്ഷം അപേക്ഷ വന്ന് കിടക്കുന്നത്? അതുകൊണ്ടല്ലേ
ആ അപേക്ഷകളെല്ലാം പരിശോധിച്ച് എല്ലാറ്റിലും ഈ ഒന്നിന് തീർപ്പും കൽപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു അപേക്ഷ എടുത്ത് ഇതാണ് പൊതുവൽക്കരിക്കുന്നത് തെറ്റാണ്, അതല്ല എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. കുറെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടില്ലേ? കാസർഗോഡ് വിട്ട് കണ്ണൂരിലേക്ക് എത്തുമ്പോഴേക്കും തീരുമാനം മറുപടി റെഡിമെയ്ഡായി തയ്യാറാക്കി നൽകിയിരിക്കുകയാണ്. റെഡിമെയ്ഡല്ല വസ്തുതയാണ്, ആ വസ്തുതകളാണ് പറയേണ്ടത്. അല്ലാതെ വസ്തുത മറച്ചു പിടിക്കുകയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്. കള്ളത്തരം പറയുകയല്ല വേണ്ടത്. ശരിയായ നിലയിൽ ഓരോ പ്രശ്നത്തെയും സമീപിച്ച് എന്താണോ അതിന്റെ മറുപടി, ആ മറുപടിയാണ് ഗവൺമെന്റ് അതിന്റെ വകുപ്പനുസരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ റെഡിമെയ്ഡ് മറുപടി നൽകാനായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളൊക്കെ എന്തിനാണ് നവകേരള സദസ്സിൽ വന്ന് ഇത്തരത്തിലുള്ള പരാതി നൽകിയത് എന്നുള്ള ചോദ്യമാണ് സാമാന്യ ജനം ചോദിക്കുന്നത്. അതെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഒന്നിന്റെ മേലെയുള്ളത് പോലെ എല്ലാം നടക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പത്രക്കാർ ഒരു കുട്ടിക്കട്ടത്തിൽ എന്നെ എടുക്കാൻ വന്നിട്ട് പറഞ്ഞു 166 ആക്കിയേ കൊടുത്തിട്ടുള്ളൂ ആനുകൂല്യം. അത്രയും കൊടുത്തല്ലോ, പ്രോസസ് ചെയ്തെന്നുള്ളതിന് തെളിവല്ലേ? ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് കേട്ട് പരിഹരിക്കാൻ വികസന കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, ചികിത്സാ പ്രശ്നങ്ങളുണ്ട്, നാടിന്റെ പൊതുവായ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വന്ന് അത് പടിപടിയായി പരിശോധിച്ചുകൊണ്ട് പരിഹാരം കാണുകയല്ലേ? അതിനുള്ള നടപടി കൃത്യമായി പ്രോസസ് ചെയ്യുന്നുണ്ട്, അത് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഉണ്ടാകുമ്പോൾ ആ അപേക്ഷകൾക്ക് കാലതാമസം ഉണ്ടാകാതെ മറുപടി കൊടുക്കണമെന്നുള്ള സദുദ്ദേശപരമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണൂ. ഒരപേക്ഷയുടെ മേലെയുള്ള പ്രശ്നമെടുത്ത് ഇതാണ് എല്ലാറ്റിലും എന്ന് പൊതുവൽക്കരിക്കുന്നത് ശരിയായിട്ടുള്ള പൊതുവായി അച്ചടിച്ച് കൊടുക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുക്കുകയാണ് ഒരു മറുപടി. ഇത്തരത്തിലുള്ള പരാതി നൽകിയ ആളുകൾക്ക് ഈ മറുപടി കൊടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ യാന്ത്രികമായ ഒരു മറുപടി, ആ മറുപടിക്ക് ഒരു പരാതിക്ക് ഒരു പരിഹാരവും ഇല്ല എന്ന മട്ടിൽ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇടതുമുന്നണി കൺവീനർ എന്ന നിലയ്ക്ക് താങ്കൾ അവരോട് അത് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ജയരാജൻ വളരെ നല്ല ചോദിച്ചത് വളരെ നന്നായി. വ്യക്തത ഉണ്ടാക്കാൻ ഇതൊക്കെ വളരെ നല്ല സഹായകരമാണ്. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് ഒരു വ്യക്തത വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും, പരിശോധിക്കും. ഗവൺമെന്റിന്റെ മുമ്പാകെ കിട്ടുന്ന മുഴുവൻ പരാതികളും പരിശോധിച്ച് അതിനതിൻ്റെതായിട്ടുള്ള നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ടവരെ അറിയിക്കും. ശരി, നന്നായി നിങ്ങളുടെ ഇടപെടൽ.